ഹലോ, വെൽക്കം ബാക്ക് ടു നെജ്മാസ് വേൾഡ്. അപ്പോൾ ഇന്ന് മക്കളെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കുട്ടികളെയും കൊണ്ട് ഒരു ചെറിയ ട്രിപ്പിലേക്കാണ് കേട്ടോ. ഒരു ഫീൽഡ് ട്രിപ്പിലേക്ക്, അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചെറിയ ട്രിപ്പ് കൊണ്ടുപോവാണ്. അപ്പം ഞാനും കുട്ടികളും ഷമീമ ടീച്ചറും കൂടെയാണ് ചെങ്കോട്ടിയിൽ നിന്ന് കയറുന്നത്. അപ്പോൾ കുറച്ച് പേരെ നമ്മൾ കയറ്റി വിട്ടു. അങ്ങനെ മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ പോകുന്നത്. ടീച്ചറും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാ ബസ്സിലൊക്കെ കയറി മക്കളെയും കയറ്റി നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയാം എവിടെയാണ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ. അപ്പോൾ കുറേ കുട്ടികൾ ഹോസ്റ്റലേഴ്സൊക്കെയാണ്, ഈ നാട്ടുകാരൊന്നും അല്ല. അപ്പോൾ അവരെയും കൊണ്ടാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. അപ്പോൾ ഇതാ ബസ്സിലൊക്കെ നല്ല പാട്ടൊക്കെ കേട്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു രസം. അപ്പോൾ ഇതാ കുട്ടികൾ കുറേ പേര് പിന്നെ വഴിയിൽ നിന്ന് കയറി, അവർക്കൊന്നും സീറ്റ് കിട്ടിയില്ല കേട്ടോ. എന്നാലും അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ യൂണിവേഴ്സിറ്റി വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയോര കാഴ്ചകളും മറ്റുമാണ് കാണുന്നത്. ഇനി വഴിയിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ കയറാനുണ്ട് കേട്ടോ. അപ്പം ഏകദേശം 105 പേരാണ് ഞങ്ങളുടെ മക്കളുള്ളത്. അപ്പം ദാ വഴിയിൽ നിന്ന് കയറുന്നുണ്ട്. അവർക്കൊന്നും സീറ്റില്ല. അപ്പം നല്ല തിരക്കാണല്ലോ, ലിമിറ്റഡ് ബസ്സുകളാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബസ്സിൽ നിന്ന് ഓരോ സൊറ പറിച്ചിലും ഞാനെൻ്റെ വീഡിയോ എടുക്കലും, അവരെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്തെ മക്കൾ. എന്നാലും എൻ്റെ കുട്ടികളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരെ പോവാണ്. യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ, യാത്രയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ യാത്രകളെല്ലാം. അപ്പം യൂണിവേഴ്സിറ്റി കാണാത്തവരൊന്നും ഉണ്ടാവില്ല. പൊതുവെ എല്ലാവർക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനെങ്കിലും അവിടെ നമ്മൾ പോയിട്ടുണ്ടാവും. അവിടെ പഠിച്ചവരുണ്ടാവും. അങ്ങനെ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ആ കുട്ടികളുമായിട്ടുള്ള സെൽഫിയും വീഡിയോയും നല്ല സൊറവറച്ചിലൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ നല്ല കോമഡിയൊക്കെ അടിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയല്ലേ ജീവിതത്തിലെ ഒരുപാട് ഓർക്കാൻ പറ്റിയ കാര്യങ്ങൾ, കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കുറേ കുട്ടികൾ ഒന്ന് രണ്ട് ബസ്സിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവുകയാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ ഈ റോഡ് പണിയൊക്കെ കാരണം ഭയങ്കര തിരക്കഥാ കുട്ടികൾ. അതാ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ എല്ലായിടത്തും ഉണ്ടാവും ചാടിക്കളിച്ച്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിൽ തന്നെ എത്തി. പിന്നെ ഇതാ നമ്മുടെ ആൺകുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. പയ്യന്മാരൊക്കെ ബൈക്ക് മേലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഇത് ജുമാന ടീച്ചറാണേ. അപ്പോൾ ഇതാ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. കുട്ടികളുടെ കൂടെ തന്നെ അവരുടെ ബാക്കിൽ നമ്മൾ നിൽക്കണമല്ലോ. അപ്പം അങ്ങനെ പോവാണ്. അപ്പോൾ ഇത് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പരീക്ഷാഭവൻ, അങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ട്. അത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അറ്റം വരെ നടക്കണം. നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയെന്ന്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു എല്ലാവർക്കും കാണുന്ന അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അറിയാത്തവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആട്ടോ ഷെറിൻ, അവളുടെ കുട്ടിയുണ്ട് ട്രിപ്പിൽ. കുട്ടികളും കൂടെ വന്നിക്കണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ മക്കളും ഇടയ്ക്ക് ട്രിപ്പിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാ ടീച്ചേഴ്സും മക്കളും എല്ലാവരും നടന്ന് നടന്ന് നീങ്ങുകയാണ്. നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചില ആളുകൾ ആയിരിക്കും ഇതിപ്പോൾ എന്താ ചെറിയൊരു ഇതിൽ. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുട്ടികളുടെ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ EVS സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ EVSൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് സന്ദർശിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നതാണ്. അപ്പോൾ ആ കുട്ടികളുടെ തമാശ, ആയിഷ, ലിൻഷ, നാജിയ, വേറെടുത്ത് പറയുന്നില്ല, ഹിബ, ഫാത്തിമ, എല്ലാവരും ഉണ്ട്. അവരുടെ ഓരോ ചിരികളും കാര്യങ്ങളുമാണല്ലോ നമ്മളുടെ ടീച്ചേഴ്സിനെ തന്നെ
ഒന്ന് ഉത്സാഹിപ്പിക്കുന്നത്. അപ്പം ഇടയിൽ ഞാൻ ചെന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ചില ആളുകൾ ചിരിക്കുന്നുണ്ട്, ചിലർ അന്തമിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ടീച്ചേഴ്സാണെങ്കിലും കുട്ടികളാണെങ്കിലും. പിന്നെ ഇതാ ചെക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ക്ഷീണിതരാണെന്ന് തോന്നുന്നു. ഇതാ ഇടയ്ക്ക് മേക്കപ്പൊക്കെ പോയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതാ അതിൽ അടുത്താൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, എൻ്റെ കുട്ടികളാണ്. ഇതൊക്കെ എല്ലാവരും ഫുൾ ട്രിപ്പ് മൂഡിലാണ്. അപ്പോൾ പേരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരാളെ പേര് പറഞ്ഞെങ്കിൽ മക്കൾക്ക് വിഷമമുണ്ട്. എല്ലാവരുടെ പേരും എനിക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ് പറഞ്ഞതാക്കണ്ടല്ലോ. അതൊക്കെ നമ്മളെ കുട്ടികൾ തന്നെയാണ്. എന്താ ഓരോരുത്തർ ഓരോ പോസിലാണെന്ന് മാത്രം. ഇവരുടെ വ്യത്യസ്തമായ പോസുകളാണ് എന്നെ അത്ഭുതപ്പെടുത്താറ്. കാരണം നമ്മളെ ഇപ്പോഴത്തെ ജനറേഷനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമ്മൾക്കും പഠിക്കേണ്ട വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ആ കുട്ടികളെ ഒന്ന് ഓർഡറിലാക്കി, ക്ലാസ് ബേസിൽ ഓർഡറിലാക്കിയിട്ട് അവരെ നമ്മൾ എത്ര പേര് വന്നു എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് ഇവിടുന്ന് കൗണ്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുക കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പേര് നമ്മളെ വിളിച്ച് പറഞ്ഞതാട്ടോ, അവർക്ക് വയ്യാത്ത കാരണം വരാത്തത്. അപ്പോൾ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ചില കുട്ടികളൊക്കെ വയ്യാണ്ട് ഇരിക്കുന്നുണ്ട്, ഒരു ക്ഷീണിതയാണ്. ഇതാ എടുക്ക് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതും നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയല്ലേ ഒരു വൈബ്. അങ്ങനെ നമ്മൾ നേരെ ഇനി അതിലേക്ക് പ്രവേശിക്കണം. അതിനിടയിൽ ടീച്ചേഴ്സിനും ഉണ്ടാവില്ല ആഗ്രഹം നമുക്കും ഒരു ഫോട്ടോ എടുക്കാം ഇവരുടെ കൂടെ നിന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഒരു സെൽഫി എടുക്കാം എന്നൊക്കെ ആഗ്രഹിച്ച്. നമ്മളും അങ്ങനെയാണല്ലോ. അപ്പോൾ അതും അത് ചെയ്യണമല്ലോ. അപ്പോൾ അതാ നമ്മൾ നേരെ തന്നെ കുട്ടികളെ റെഡിയാക്കി. അതാ എൻ്റെ എൻ്റെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സെൽഫി ഇട്ടോ. എൻ്റെ ദാദാ അസീസ് മാഷാണ്. മാഷ് ഓൾ ഇൻ ഓൾ ആണ്. മാഷുണ്ട്, നിർണയ ടീച്ചറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും മാക്സിമം വീഡിയോ എടുക്കുന്നുണ്ട്. ഇതപ്പോൾ ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ. പിന്നെ ഇനി ഫുൾ അവിടുത്തെ കാഴ്ചകളാണ്. അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, അതുപോലെ അതെങ്ങനെയാണ് അതിൻ്റെ പേരുകൾ കുറേ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അത് എങ്ങനെയാണത് ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്, അത് നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട്. അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ അവരുടെ പഠനത്തിനുമായി ബന്ധപ്പെട്ടിട്ട് അവർ നോട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സുന്ദരി കുട്ടികൾ ഇതാ അതിലൊക്കെ എല്ലാവരും തിരക്കിലാണ്. ഇത് ഈ പ്ലാന്റ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരത് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ ഒരുപാട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്യാക്ടസ് പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ചില സമയങ്ങൾ നമ്മൾ വിട്ടു പോകാറുണ്ട്. അപ്പോൾ ഇതിനെ നന്നായി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് കാണാനും പറ്റും. മക്കൾ ഇതാ ഒക്കെ നോട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ബുക്ക് കൊണ്ട് എഴുതല്ല, ഒക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണല്ലോ ജനറേഷൻ. അപ്പോൾ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ബുക്കിൽ ഒക്കെ എഴുതി വെച്ചിരുന്നു. ഇപ്പോഴും എഴുതുന്ന പിള്ളേരുണ്ടാവും, പക്ഷെ അതേ കുട്ടികളും ഫോണിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഈ ക്യാക്ടസ് പോലത്തെ ചെടികളൊക്കെ ഭയങ്കര രസമായി. എന്തായാലും ഇവിടെ വന്നത് ഒരു മുതലായി എന്നാണ് മക്കളൊക്കെ പറഞ്ഞത്. ഇനി കുറേ കാണാനുണ്ട്, കുറേ അറിയാനുണ്ട്. അറിഞ്ഞതിൽ നിന്നും കൂടുതൽ അറിയാൻ നമുക്കുണ്ട്. അപ്പോൾ ഇതാ കുട്ടികൾ ഫോട്ടോ എടുക്കുന്നു, പിക്ചേഴ്സ് എടുക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതാ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും മക്കൾക്ക് ദാഹിച്ചു, അവരാകെ ക്ഷീണിതരായി. എന്തായാലും കുറച്ച് പേരൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല മല്ലിക ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അതിന് അവർ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനൊരു ബിഗ് താങ്ക്സ്. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട്, നീറ്റായിട്ടത് കൊണ്ട് നടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്പർ വൺ ആണ്. ഇവൻ സൈ അവിടുത്തെ ലെക്ചേഴ്സ് ആണെങ്കിലും അത് എല്ലാ കാര്യം കൊണ്ടും, അതൊരു കോളേജ് ക്യാമ്പസ് ആണെങ്കിലും ഒക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോഴേക്കും അവിടെ ഫോട്ടോ സെഷനൊക്കെ തുടങ്ങി. കുട്ടികൾ ഫോട്ടോ എടുക്കലും അവിടെ ഇരുന്നിട്ട് അവർ വർത്തമാനം പറയലും സൊറ പറയലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇനി നമ്മൾ കുറേ സമയം നീങ്ങി 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 പോയിട്ട് നമ്മൾ അതിനിടയിൽ എനിക്കൊരു സെൽഫി എടുക്കാൻ തോന്നിയിട്ടോ. നമ്മൾ ഈ പിള്ളേരെ കൂടെ വന്നിട്ട് നമുക്കും വേണ്ട ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ ഇതാ നമ്മളെ ടീച്ചേഴ്സ്, ഇതാ ശിഖ ടീച്ചറും എല്ലാവരും ഉണ്ട്. ശിഖ ടീച്ചറുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇനി നേരെ നമ്മൾ പോകുന്നത് ജിഞ്ചർ പ്ലാന്റ്സിലേക്കാണ്. ഇഞ്ചി, ഇഞ്ചിൻ്റെ വെറൈറ്റി ഇഞ്ചികളുണ്ട് അത്രേ. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചിയാണ് കഴിക്കുന്നത്, അത് ഏത് ടൈപ്പാണ് എങ്ങനെയാണ്
ഒന്നും നമുക്കറിയില്ല. അപ്പോൾ പല വെറൈറ്റി ഇഞ്ചുകളും ഉണ്ട്. അപ്പം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതൊന്നും നമ്മളതിലേക്ക് പോയിട്ടില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു അനുമതി ഇല്ലാതാനും. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് ഇനി നമുക്ക് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ടീച്ചേഴ്സൊക്കെ നടന്ന് നീങ്ങിത്തുടങ്ങി. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് കുറച്ച് നീങ്ങിയിട്ട് കാട്ടിനുള്ളിലൂടെയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കാടുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടാവും. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക, അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതും വല്ലാത്തൊരു വൈബ് തന്നെ ആയിരിക്കും. ജസ്റ്റ് ഇവിടെ വരെ വന്ന് പോയിട്ട് നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ലൈഫ്? ഇതൊക്കെ വന്ന് ഇടക്ക് നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു അർത്ഥമുള്ളൂ. അങ്ങനെ ഇതാ വീണ്ടും ചെടികളും മല്ലിച്ചെടികളൊക്കെ കാണാൻ എന്തോ രസമാണ്. നല്ല ഭംഗിയുണ്ട് പൂത്ത് നിൽക്കുന്നത് കാണാനിട്ടോ. പിന്നെ ഇതാ കുറേ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതിനിടയിൽ ചേച്ചിമാരതവിടെ നന്നായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് അവരും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. കാരണം അവരത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് പോയിട്ടോ. പിന്നെ കുറേ ചെടികളുടെ ഒരു സെഷൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അധികമായിട്ടുള്ളത്. കുട്ടികൾ ചെടികളെപ്പോലെ ചിരിച്ചുകൊണ്ട് ഇതാ ഫോട്ടോ എടുക്കുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ. ഷെറിൻ പിന്നെ ഫുള്ള് മോളേറ്റായിരുന്നു. ഇതാ പിന്നെ ഐഷ പിന്നെ ഒരു വേറെ എല്ലായിടത്തും ഉണ്ടാകുന്നൊരു കുട്ടി. ഐഷ എന്നല്ല, എല്ലാവരും 105 പേരും. അവളിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ ഒന്ന് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതാ ടീച്ചേഴ്സും എല്ലാവരും വൈബ് ഉള്ള ടീംസ് തന്നെയാണ്. അത് വേറൊരു ലെവലാണല്ലോ. അപ്പം എല്ലാവരും തന്നെ ഉണ്ട്. ഇനി നമ്മുടെ കൂടെ അസീസ് മാഷുണ്ട്. മാഷ് ഫ്രണ്ടിലാണ് കേട്ടോ. കുട്ടികളുടെ കൂടെ കുറച്ച് ആളുകൾ ഫ്രണ്ടിൽ നിൽക്കണമല്ലോ. അപ്പം ജെൻറ്റ്സ് സ്റ്റാഫായിട്ട് മാഷ് മാത്രമേ ഉള്ളൂ. അപ്പം മാഷ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമ്മളിതാ ഫോട്ടോ എടുക്കലും സുഹൈലും ഒക്കെ ഇതാ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇതാണ് ആ കാട് കേട്ടോ മക്കളെ. ഈ കാട്ടിനുള്ളിലൂടെ പോവാണ്. നല്ല രസമുണ്ടായിരുന്നു. കിളികളുടെ ഒച്ചയും ബഹളവും. നമ്മളെ കൂടെ ചില കുട്ടികൾക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് അവർ പതിയെ പതിയെ വരിക കേട്ടോ. ഇവിടെ ഈ വള്ളിയും പിന്നെ അതേപോലെ തന്നെ മരങ്ങളുടെതൊക്കെ ഇതാകുമ്പോൾ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കും വേണം. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് കൂടെ ഉണ്ട്. ടീച്ചേഴ്സും നമ്മളും കൊയങ്ങി ആകെ നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ എങ്ങനെയൊക്കെയോ ചാടിക്കടന്ന് ഓടിക്കടന്ന് വരികയാണ്. നല്ല ഒരു നമുക്കൊരു പിടുത്തം കിട്ടില്ല കേട്ടോ. സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പോകണം. ഒന്ന് രണ്ട് തവണ എല്ലാവരും വീഴാനൊക്കെ പോയി. അത് നന്നായി ശ്രദ്ധിച്ച് പോകണം എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം. കാരണം എനിക്കത് പിടിക്കാൻ തന്നെ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് നടന്നതിൻ്റെ ചെരുപ്പാണെങ്കിൽ ആകെ പണി തന്നു. നടക്കുമ്പോൾ അത് ആകെ വള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കാൻ കഴിയുന്നേയില്ല. എങ്ങനെയൊക്കെയോ വരികയാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റിലേക്ക് നടക്കാൻ തോന്നി. കാരണം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് വരണമല്ലോ. ഫ്രണ്ടിലോട്ട് ഓടാനും കഴിയുന്നില്ല. കുറേ വള്ളിക്കെട്ടുകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും അതൊരു വല്ലാത്ത വൈബ് ആയിരുന്നു കേട്ടോ. വല്ലാത്ത വൈബ് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഞാൻ എനിക്ക് ആദ്യം വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ പിന്നെ ഇടക്കിടക്ക് വരാനൊക്കെ ഒരു ടെൻഡൻസി ആയി. നമ്മളെപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുള്ളൂ. അപ്പം മക്കൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഇതാ നടന്ന് നടന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഓരോ കുട്ടികളും ഓരോ ഗ്യാങ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അവർ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെ ആകുമ്പോൾ അവരെന്നെ പരസ്പരം നോക്കും. അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ്. പിന്നെ അവർ കുറച്ച് വലിയ കുട്ടികളാണല്ലോ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇവരൊക്കെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് ആവാൻ പോകുന്ന മക്കളാണ്. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. എന്താ പറയുക, മാഷാല്ലാ 105 പേരും സൂപ്പർ കിഡ് കുട്ടികളാണ്. അവർ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സ്വറ പറഞ്ഞ് വരികയാണ് കേട്ടോ. ഞാനും ഷെമിയോ ടീച്ചറും കൂടെയാണ് ലാസ്റ്റ് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ്. പിന്നെ ഇനി കുട്ടികൾ കുറച്ച് ആൾക്കാരും ടീച്ചേഴ്സ് മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരണമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇതാ ലാസ്റ്റ് കാട്ടിനുള്ളിലൂടെ വന്ന് നമ്മൾ താഴേക്ക് വരികയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു വിശക്കുന്ന ടീച്ചറേ വിശക്കുന്ന ടീച്ചറേ പറയുന്നു. അപ്പോൾ ഇനി വിശപ്പിൻ്റെ അസുഖം കുട്ടികൾക്കും നമ്മൾക്കും തുടങ്ങിയതുകൊണ്ട് വിശപ്പ് അകറ്റണമല്ലോ. അപ്പോൾ അതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുട്ടികൾ അതിൻ്റെ ഇടയിൽ ദാഹിച്ച് വലഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പിന്നെ ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കണ്ടു കേട്ടോ. അതിലും കുറേ പ്ലാന്റ്സുകളും കാര്യങ്ങളും
ഒക്കെയുണ്ട്. ഒന്നുമില്ല, ടൈപ്സ് ഓഫ് പ്ലാന്റ്സുകളാണ് അവിടെ കാണിക്കുന്നത്. അതൊക്കെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അവർ തന്നെ ഡിസ്കസ് ചെയ്യാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, ഗ്രൂപ്പ് സ്റ്റഡി പോലെ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഒരു മത്സ്യകന്യക എന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട്, അവരെ ഒന്ന് കണ്ടു, അവരിതാ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പം കുട്ടികൾ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു. വീണ്ടും ഇവർക്ക് തന്നെ ഓരോ സ്ഥലത്ത് പോയാലും സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും അല്ലാത്ത വേറൊന്നുമില്ല. എന്നാലും അത് രസം. ഓക്കേ, പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് നോക്കിയപ്പോൾ വീണ്ടും പ്ലാന്റ്സുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാ സിസ്മാഷും ചെക്കന്മാരും ഇതാ ഞങ്ങൾക്ക് കാട്ടിലൂടെ നടന്നപ്പോൾ ഒരു മുട്ട കിട്ടിയ മാഷിക്ക്. അപ്പോൾ അത് വെച്ച് അവരുടെ ഓരോ കളികൾ. ഇതാണ് നമ്മുടെ ചുണക്കുട്ടികളായ ആൺകുട്ടികൾ. ഇവരെല്ലാത്തിനും ഉഷാറാണ് കേട്ടോ, അടിപൊളി മക്കളാണ്. അപ്പോൾ അതാ തിരിച്ച് മഷൂദ്, ഇതൊരാൾ, ഇവനൊരു കോമഡിയാണ് ഫുള്ളും. പിന്നെ സുമയ്യതാ, സുമയ്യൊക്കെ ലീഡിങ്ങിൽ നമ്പർ വൺ ആണ്. അങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് താളിയോലയുടെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കേ കയറാൻ പറ്റുള്ളൂ. കുറച്ച് കുട്ടികൾ കയറി, പിന്നെ ബാക്കിയുള്ളവർ ഇതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവരുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുക. അപ്പോൾ മക്കളിങ്ങനെ അവിടെ ഇരിക്കുന്നു, അതുപോലെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് വിശന്ന് ഇതാക്കി ദാണ്ടിലെ കാവ്യം, ഭുവനയും ഹിബയും മഞ്ജിമയൊക്കെ വിശന്ന് ഇതാക്കുകയാണ്. ഭുവന നമ്മുടെ ഒരു സ്പോർട്സ് താരമാണ് കേട്ടോ. അവൾ നന്നായി സ്പോർട്സിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പാട്ടുകാരുണ്ട്, സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ദേവിക, സഫ്ല, രേഷ്മ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഹോസ്റ്റൽ ഫുഡ് വേണമെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. പക്ഷെ അവർ വായിലൊക്കെ വെച്ച് തരാൻ തയ്യാറാകുന്നുണ്ട്. കഴിച്ചോളൂ ടീച്ചറെ, കഴിച്ചോളൂ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കൂട്ടങ്ങളെടുത്ത് പോയപ്പോൾ അടുത്ത കൂട്ടങ്ങൾ ഇതാ സൊറ പറിച്ചില്ലാണ്, നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം വാരിക്കി കൊടുക്കണ്, ഇത് ആനയൊക്കെ അതാ ഇരുന്ന് ചിരിക്കണ്. ഇതെൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ അത് അടുത്ത ആൾക്കാർ ഫോണിൽ തോണ്ടിയിരിക്കണ്. അടുത്ത ഓരോ കാര്യങ്ങൾ ഞാൻ കാണാം. ഈ മക്കൾ എന്ത് രസമാണെന്ന് അറിയോ, അവർ ഫുള്ള് വൈബിൾ. യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കൊടുങ്കാട്ടിൽ ഞങ്ങൾ പര്യടനം നടത്തിയപ്പോൾ കിട്ടിയതാണ് ഈ മുട്ട. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇത് അസീസ് മാഷാണ്. അസീസ് മാഷിക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള കാട്ടിൽ നിന്ന് കിട്ടിയ മുട്ടയെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. മക്കളൊക്കെ അവിടെ ഉണ്ട് ക്യാൻറ്റീനിൽ. കുറച്ച് പേര് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ കുറേ പേര് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ എന്തായാലും സാദാ ചോറട്ട കഴിച്ചത്, അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ആ ഫുഡ് കഴിക്കുന്നിടത്തുള്ള തിരക്കുകളും കാര്യങ്ങളുമാണ്. ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം, എന്നിട്ട് നമ്മൾ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുക. പിന്നെ ഇതാ പപ്പടം വന്നു, ഉപ്പേരി വന്നു, അച്ചാറ് വന്നു, എല്ലാം വന്നു കേട്ടോ. ഇനി ചോറ് വരാനുണ്ട്. ചേച്ചിമാരൊക്കെ തിരക്കിലാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്നേഹമുള്ള ചേച്ചിമാർ വാരിക്കോരി നമുക്ക് ചോറൊക്കെ തരുന്ന്. അതിനിടയിൽ ഇതാ ടീച്ചേഴ്സിൻ്റെ പോസിങ് കാണുന്ന്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ചോറ് കഴിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. ബിരിയാണി വന്നു, എൻ്റെ സാദാ ചോറ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ സാദാ ചോറും വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചി സാലഡും ഒക്കെ ആയിട്ട്, ചേച്ചിയുടെ സന്തോഷം നല്ല ഹാപ്പി ആയിട്ടാണ് അവർ വിളമ്പുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. ചോറ് വന്നു, ഡിങ്ക ഡിങ്ക. അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ടാവാം ബാക്കി കേട്ടോ. അപ്പോൾ കുറച്ച് ചോറൊക്കെ കഴിച്ച് നല്ല അടിപൊളി സാമ്പാറുണ്ട് കേട്ടോ അവിടെ. നല്ല സാമ്പാറായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് സാമ്പാർ എന്ന് പറഞ്ഞാൽ, ചൂടുള്ള സാമ്പാറും ചോറും. അതെൻ്റെ ഒരു ഫേവറേറ്റാണ്. അപ്പോൾ എന്തായാലും അതിനി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഐസിനൊരാഗ്രഹം, തണുപ്പുള്ള എന്തെങ്കിലും. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാല് പേരും കൂടെ ടീച്ചേഴ്സ് ഇരുന്ന് ഐസ് ഇങ്ങനെ കഴിച്ചു. ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ ചേട്ടൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാണേ. പ്രപഞ്ചം തിരിഞ്ഞു വരികയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അപ്പുറം ഇപ്പോഴും സ്ഥലമുണ്ട്. ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്? അപ്പം എന്ത് വിസ്ഫോടനം, ആ വിസ്ഫോടനത്തോടുകൂടിയാണല്ലോ പ്രപഞ്ചം ഉണ്ടാക്കിയത്. വിസ്ഫോടനം നടക്കണമെങ്കിൽ അത് ഊർജ്ജം ആവശ്യമുണ്ട്. ഈ ഊർജം
എവിടെ നിന്നുണ്ടായി എന്തുണ്ടായി ചിന്തിക്കണം. അപ്പോൾ വികസിക്കുന്ന പ്രപഞ്ചമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് സ്ഥലമുണ്ട്. അതായത് സമയത്ത് പ്രപഞ്ചത്തിന് തന്നെ നിരന്തരമായിട്ട് മാറ്റവും സംഭവിച്ചുകൊണ്ട് ഇതിന് മാറ്റം സംഭവിക്കണേ അതിന് കാലം വേണം. അപ്പോൾ സ്ഥലവും കാലം എന്നുള്ളവയാണ് അടിസ്ഥാനമായിട്ട്. അതുപോലെ തന്നെ ഊർജ്ജം, ആ ഈ ഊർജ്ജം നടക്കാൻ നമുക്ക് കാണാൻ കഴിയാത്ത ഊർജ്ജമാണ് അപേക്ഷിക ഊർജ്ജം. ആ ഊർജ്ജത്തിൽ വന്ന് ആ വിസ്ഫോടനം മാറ്റാണെങ്കിൽ. അപ്പോൾ ചേട്ടൻ അവിടെ പുസ്തകങ്ങളും മറ്റും വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകത്തെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ നമ്മൾ നേരെ പോയത് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ. സൈക്കോളജിയുടെ ഭാഗമായിട്ട് കുട്ടികളെ കുറേ കാര്യങ്ങൾ അവിടെ ഒരു ചെറിയൊരു സെഷൻ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അവരെങ്ങനെയൊക്കെയാണ് കൗൺസിലിംഗ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഇവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും അതൊക്കെയായിരുന്നു. എന്ത് സൈക്കോളജീൻ്റേതും അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ഓട്ടിസം ബാധിച്ചത് അങ്ങനെ കുറേ ഡിസ്കഷനിലേക്ക് കുറേ പോയിൻറ്റുകൾ വന്നു കേട്ടോ. അപ്പോൾ ഷാരി മാം ആയിരുന്നു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഷാരി ടീച്ചറും പിന്നെ ലുബാന ടീച്ചറും കൂടെ ആയിരുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ അവരത് നന്നായിട്ട് വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ഓരോന്ന് മക്കൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനൊരു സെഷൻ നമുക്ക് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ഒരു അനുഭവമായിരുന്നു. ഇത് ചെക്കന്മാരൊക്കെ ഭക്ഷണം കഴിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുട്ടികളും തന്നെ ആ ഉച്ചയൂണ് കഴിഞ്ഞ ഉടനെയുള്ളൊരു സെഷൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധികം പേർക്കും ബോറടിക്കുന്നുണ്ടാവും, അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം കുട്ടികൾ നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് കേട്ടോ റെസ്പോണ്ട് ചെയ്തതും. ഇതാണ് ഷാരി മാം ടീച്ചർ നല്ല ഉഷാറാണ്. സൈക്കോളജിയിൽ എന്താ പറയുക നന്നായിട്ട് സംസാരിച്ചു, അതൊക്കെ മക്കൾക്ക് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ടീച്ചറുടെ സെഷനായിരുന്നു. ടീച്ചറും അത് വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ അത് സെറ്റാക്കിയിട്ട് കുട്ടികളുമായിട്ട് നന്നായി ഇൻട്രാക്ട് ചെയ്തു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു കാര്യം, ടീച്ചർക്ക് നന്നായി കുട്ടികളെ കയ്യിലെടുക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് ഒരു വട്ടം നിന്നപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെ നമ്മുടെ അർഷിതയും സുമയും കൂടെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ